ബിജെപി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് TMC ആരോപിച്ച NIA ഉദ്യോഗസ്ഥനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. കവറിൽ പണവുമായി കൊൽക്കത്തയിലെ വസതിയിൽ വെച്ച് BJP നേതാവ് കണ്ടു എന്നായിരുന്നു ആരോപണം. കേസുകളുടെ മേൽനോട്ടത്തിന് മറ്റൊരു ഉദ്യോഗസ്ഥനെ പട്നയിൽ നിന്ന് ബംഗാളിലേക്ക് അയക്കുകയും ചെയ്തു. ബിനുരാജുണ്ട് വിവരങ്ങളുമായി. ബിനുരാജ്, വലിയ തോതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രവുമായി അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയുമായൊക്കെ വലിയ പോര് നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ഇങ്ങനൊരു ഉദ്യോഗസ്ഥനെ വിളിപ്പിക്കുക എന്നൊരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ശാലിനി, NIA സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി പോയ ഒരു സംഭവമാണിത്. കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. NIA അവർക്ക് കത്ത് കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 26 തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്ന ഈ രീതിയിലാണ്. കഴിഞ്ഞ 26 NIA SP ആയിട്ടുള്ള ധൻറാം സിംഗ് BJP നേതാവായിട്ടുള്ള ജിതേന്ദ്ര തിവാരിയെ കണ്ടു എന്നുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്. ജിതേന്ദ്ര തിവാരി പണവുമായാണ് NIA SP കണ്ടത്. ആ NIA SP വസതിയിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയാണ് നടന്നത്. ആ കൂടിക്കാഴ്ചയിൽ പണം നൽകി എന്നുള്ള ആക്ഷേപമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ പണം ഒരു കവറിലിട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങൾ അടക്കമുണ്ട് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. മാത്രമല്ല, തിവാരിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് NIA SP വസതിയിലെ രജിസ്ട്രിയിൽ അദ്ദേഹത്തിന്റെ പേരടക്കം എൻട്രി ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭൂപതി നഗർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് രണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ NIA അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പണം വാങ്ങി ഈ രീതിയിൽ അന്വേഷണ ഏജൻസികൾ BJP ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് തൃണമൂൽ കോൺഗ്രസ് ഉയർത്തിയത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ ഏതാണ്ട് 12 മണിക്കൂറോളം ധർണ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് NIA വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ധൻറാം സിംഗ് SPയെ ഇവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു സാധാരണ നടപടിക്രമം മാത്രം എന്നാണ് NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം തൃണമൂൽ നേതാവ് ജിതേന്ദ്ര തിവാരി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച സ്വാഭാവികം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. BJPയും നിഷേധിക്കുന്നു. കാരണം ഏതൊരു പൗരനും NIA ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെ സമീപിക്കാനും ഉദ്യോഗസ്ഥരെ കാണാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള രീതിയിൽ BJPയും പ്രതികരിച്ചുകൊണ്ട് NIAക്കൊരു പ്രതിരോധം തീർക്കുകയാണ്. ഓക്കെ, പിന്നെ മറ്റൊന്ന്.